അടക്കം കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് പ്രസിഡന്റ് സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരുവൻ ഏകദേശ പാർട്ടികളുടെ നേതാക്കൾ ഡൽഹിയിൽ പ്രതിഷേധിച്ചു. എന്തുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രദേശമായിട്ടുള്ള കോൺഗ്രസ് ഡൽഹിയിൽ നിന്നെ സംഘടിപ്പിക്കുവാനോ അതിനെതിരെ ശബ്ദിക്കുവാനോ പലസ്തീൻകാരി കൊല്ലാപല ചെയ്യുമ്പോൾ അതിനെതിരെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാതൊക്കെ ഒരു വാക്ക് പോലും മുന്നേറാൻ ഇന്നുവരെ കഴിയാനായിട്ടില്ലാതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹാക്കളെ സുഹൃത്തുക്കളെ ഞാൻ എത്തിക്കൊണ്ടു പോകുന്നില്ല. ഈ പലസ്തീൻ ജനത അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾക്കെതിരെ അത് ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഐക്യദാർഢ്യവും നമുക്ക് നടത്തേണ്ടായിട്ടുണ്ട്. നമുക്ക് അതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. അവരെ രാജ്യങ്ങളൊക്കെ ഒരു കാര്യം കൂടി ചിന്തിച്ചു നമ്മുടെ അവസാനത്തിൽ പറയുന്നത് പക്ഷേ സി പി എം ഇടത് പാർട്ടികളും നടത്തുന്ന ഈ ഐക്യദാർഢ്യം പലസ്തീനെ അനുകൂലിക്കുന്നത് ഇന്നലെ നിന്നുമായി നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്ന ഒരു ഫോട്ടോ മീഡിയ ഇതിൽ കൂടി വരുന്ന കാര്യങ്ങൾ നമ്മൾക്കാണ് മനസ്സിലാക്കുന്നത്. എന്താണത്? സ്വീഡനിൽ ചെങ്കൊടി നക്ഷത്രാംഗര ചെങ്കൊടി ഏന്തിക്കൊണ്ടുള്ള നൂറുകണക്കിന് ആളുകൾ സ്വീഡനിൽ ഈ പലസ്തീന് അനുകൂലമായിട്ട് ഇസ്രായേലിനെതിരായിട്ട് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടല്ല എല്ലാവരുടെയും വാട്സപ്പിൽ കൂടെ നമുക്ക് കാണാൻ മനസ്സിലാക്കുന്നത് സ്വീഡനിൽ വോട്ടിന് വേണ്ടിയാണ്. ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പിന്തുടർന്ന് വരുന്ന സാമ്രാജ്യത്വ വിരുദ്ധ നയം അത് ഇന്ത്യയിലും ഇടതുപക്ഷ പാർട്ടികളും സി പി എമ്മും പിന്തുടർന്ന് തന്നെ മുന്നോട്ട് പോകും. ഒരൊറ്റ നയമേ ഈ ഇടതുപക്ഷ പാർട്ടികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളൂ. ലോകത്ത് എവിടെയാണെങ്കിലും അത് സാമ്രാജ്യത്വം കച്ചപ്പെടുന്നവരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ആ നയം ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഇവിടെ സി എ ടി മുന്നോട്ട് പോകുന്നത്. ഈ പലസ്തീനിൽ നടക്കുന്ന കുടുംബ തൊഴിലിൽ അതി ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഐക്യദാർഢ്യവും പലസ്തീൻകാരോട് വർദ്ധിച്ചുകൊണ്ട് ഈ പരിപാടി ഗ്രാമീണ തൊഴിലാളികൾ എല്ലാ കാര്യങ്ങളും സി എ ടി ആയിരിക്കും ഏരിയ അഭ്യാസം ചെയ്യുന്നുണ്ട്.